ഈ ഫുഡ് ഷിപ്പിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ക്യാരറ്റ് ഉപയോഗിച്ച് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പി എങ്ങനെ വളരെ ഈസി ആയിട്ട് ചെയ്തെടുക്കാമെന്ന് നോക്കാം. വീഡിയോ കാണാം. അതിനുവേണ്ടി നമ്മൾ കുറച്ച് ക്യാരറ്റ് എടുത്തിട്ടുണ്ട്. അത് ഒന്ന് പീൽ ചെയ്തെടുക്കുന്നുണ്ട്. അതിനുശേഷം നമ്മളതൊന്ന് വാഷ് ചെയ്തെടുക്കുന്നു. അതിനുശേഷം നമ്മളത് ചെറിയ പീസായിട്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കാൻ പോവാണ്. ഇതുപോലെ ചെറിയ പീസായിട്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഇങ്ങനെ കട്ട് ചെയ്തതിന് ശേഷം നമുക്ക് ഇത് മിക്സിയിലിട്ടൊന്ന് ജ്യൂസ് ആക്കി എടുക്കണം. നമുക്ക് ഇത് മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുക്കാം. അതിനുശേഷം ഇതൊന്ന് മിക്സാക്കി എടുക്കാം. മിക്സാക്കിയതിന് ശേഷം നമുക്കിതൊരു പാത്രത്തിലോട്ട് ഒഴിച്ചു വെക്കാം. അങ്ങനെ നമ്മൾ ക്യാരറ്റ് മുഴുവനും ഇതുപോലെ ജ്യൂസാക്കി എടുത്തു. അതിനുശേഷം ഇതൊന്ന് ഫിൽട്ടർ ചെയ്തെടുക്കാം. ഇതിൻ്റെ നീര് മാത്രം മതി നമുക്ക്. അതിന് നമുക്ക് ഇതുപോലെ ഇതൊന്ന് ഫിൽട്ടർ ചെയ്തെടുക്കാം. ഫിൽട്ടർ ചെയ്തെടുത്തതിന് ശേഷം നമുക്കൊരു ബൗൾ എടുത്ത് അതിലേക്ക് 10 സ്പൂൺ കോൺഫ്ലവർ ചേർത്ത് കൊടുക്കാം. അതിനുശേഷം അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് അതൊന്ന് മിക്സാക്കിയെടുക്കാം. ഇതുപോലെ നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് അത് നല്ലതായിട്ട് ഒന്ന് മിക്സാക്കിയെടുക്കാം. അതിനുശേഷം നമുക്കൊരു പാത്രം എടുത്ത് വെച്ച് അതിലേക്ക് നമ്മൾ ഫിൽട്ടർ ചെയ്ത് വെച്ചിരുന്ന ജ്യൂസ് ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം നമുക്കതൊന്ന് ബോയിലാക്കിയെടുക്കാം. ബോയിലാക്കുന്ന സമയത്ത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് നല്ലതായിട്ട് ഇളക്കി കൊടുക്കണം. ഇപ്പോൾ നമ്മൾ തിളപ്പിക്കാൻ വെച്ചിരുന്ന ക്യാരറ്റിൻ്റെ ജ്യൂസ് തിളച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിരുന്ന കോൺഫ്ലവറിൻ്റെ മിക്സ് അതിലേക്ക് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നമുക്ക് വീണ്ടും ഇത് നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് നല്ലതായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തുകൊണ്ടിരിക്കണം, ഇല്ലെങ്കിൽ ഇതിൻ്റെ അടിയിൽ പിടിക്കാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് കോൺഫ്ലവർ ചേർത്തതിന് ശേഷം നമ്മൾ നല്ലതായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തുകൊണ്ടിരിക്കണം. അതിനുശേഷം നമ്മൾ അതിലേക്ക് ഒരു ചെറിയ പീസ് 50 ഗ്രാമിൻ്റെ ഒരു ചെറിയ പീസ് ബട്ടർ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം വീണ്ടും നമ്മൾ നല്ലതായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. നമ്മൾ ചേർത്ത് കൊടുത്ത ബട്ടർ മെൽറ്റ് ആവുന്നത് വരെ ഇങ്ങനെ മിക്സ് ചെയ്തുകൊണ്ടിരിക്കുക. അതിനുശേഷം നമുക്ക് ഇതിലേക്ക് 1 ഗ്ലാസ് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. പഞ്ചസാര നിങ്ങൾക്ക് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ, മധുരം കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ പഞ്ചസാര കൂടുതൽ ചേർത്ത് കൊടുക്കണം. കുറച്ച് മതിയെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് ചേർത്ത് കൊടുത്താൽ മതി. അതിനുശേഷം വീണ്ടും ഇത് നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇപ്പം നമ്മുടെ മിക്സ് ഏകദേശം റെഡി ആയിട്ടുണ്ട്, നല്ലതായിട്ട് കുറുകിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ഇതിൽ നിന്ന് മാറ്റി ഒരു ട്രേയിലോട്ട് ഒഴിക്കാം. ട്രേയിലോട്ട് ഒഴിക്കുന്നതിന് മുമ്പ് ഈ ട്രേയിൽ നമ്മൾ നേരത്തെ കുറച്ച് ബട്ടർ തേച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇത് ഈ ട്രേയിൽ അധികം ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയാണ് ബട്ടർ തേച്ച് കൊടുത്തത്. അതിനുശേഷം ഇതുപോലൊന്ന് ലെവലാക്കുക. അതിനുശേഷം നമുക്കിത് ഒരു 3-4 മണിക്കൂർ നോർമൽ ടെമ്പറേച്ചറിൽ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. അപ്പോൾ ഇത് എന്നാലേ ഇത് സെറ്റായി കിട്ടത്തുള്ളൂ. ഇപ്പം നമ്മൾ 3 മണിക്കൂർ കഴിഞ്ഞു. ഇനി നമുക്കിതൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. നമുക്ക് വേറെ പാത്രത്തിലോട്ട് മാറ്റിയെടുക്കുക. ഇതിങ്ങനെ വെച്ചിട്ട് തിരിച്ചിട്ടാൽ മതി. അപ്പം മറ്റേ പാത്രത്തിലോട്ട് ഇത് റെഡിയായി കിട്ടും. ഇപ്പം നമ്മുടെ ക്യാരറ്റ് വെച്ചിട്ടുള്ള ഒരു അടിപൊളി റെസിപ്പി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം. ചെറിയ ചെറിയ പീസാക്കി കട്ട് ചെയ്തെടുക്കാം. ഇതുപോലെ നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഇത് വളരെ നല്ലതും വളരെ ടേസ്റ്റിയുമായിട്ടുള്ള ഒരു റെസിപ്പിയാണ്. ക്യാരറ്റ് കൊണ്ട് വളരെ ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റും. നിങ്ങൾക്കും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. ഇതുപോലെ നമ്മൾ കട്ട് ചെയ്തതിന് ശേഷം നമ്മൾ ഇതിനകത്തോട്ട് ഡെസിക്കേറ്റഡ് കോക്കനട്ട് പൗഡർ വിതറി കൊടുക്കുന്നുണ്ട്. ഇതുപോലെ ഡെസിക്കേറ്റഡ് കോക്കനട്ട് പൗഡർ വിതറി കൊടുത്തു. അതിനുശേഷം നമ്മൾ ഇതൊന്ന് ഓരോന്നായിട്ട് സെപ്പറേറ്റ് ആക്കുന്നുണ്ട്. ഇതുപോലെ നമുക്ക് ഓരോന്നായിട്ട് സെപ്പറേറ്റ് ആക്കി വെക്കാം. അതിനുശേഷം വീണ്ടും നമ്മൾ കുറച്ച് കോക്കനട്ട് പൗഡർ ഇതുപോലെ വിതറി കൊടുക്കാം. എന്നാലും ഇതിനൊരു ഭംഗിയൊക്കെ കിട്ടത്തുള്ളൂ, കാണാനൊക്കെ ഉണ്ട്. അതിനുവേണ്ടിയാണ് നമ്മൾ ഇത് ചേർത്ത് കൊടുത്തത്. അപ്പം ഇന്നത്തെ നമ്മുടെ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.